ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ദുഃഖ ദുരിതങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്നും എല്ലാവരുടെ ജീവിതത്തിൽ നിന്നും ഇരുട്ട് മാറി വെളിച്ചമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സിനർജി ക്രിയേഷൻ്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ വീട് ഒരു പുതിയ വീടാണ്. 4 ബെഡ്റൂമിൻ്റെ അത്യാവശ്യം വീടിൻ്റെ ഉള്ളിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള, അധികം ഓവർ റേറ്റ് അല്ലാത്ത, മിതമായ നിരക്കിലുള്ള ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഈ ചാനലിൽ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ബഡ്ജറ്റിലുള്ള ചെറുതും വലുതുമായ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക. ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരൂർ ഭാഗത്താണ്. തൃശ്ശൂർ ടൗണിൽ നിന്നും ഷൊർണൂർ മെഡിക്കൽ കോളേജ് വഴി ഷൊർണൂർ വടക്കാഞ്ചേരിയൊക്കെ പോകുന്ന, ഒറ്റപ്പാലം പോകുന്ന മെയിൻ ഹൈവേ. ആ ഹൈവേയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് തൃശ്ശൂർ ജില്ലയിലെ തിരൂർ പ്രദേശത്ത് ആണ് ഈ വീട് വരുന്നത്. തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലും, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പോട്ടൂർ വഴി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലും, അതുപോലെ ക്രിസ്ത്യൻ പള്ളി പരിസര പ്രദേശത്തേക്ക് ഏകദേശം 1.25 കിലോമീറ്ററും, അമ്പല പരിസരത്തേക്ക് ഏകദേശം 1 കിലോമീറ്ററും, അതുപോലെ തന്നെ വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഹൈവേ തൃശ്ശൂർ ഷൊർണൂർ ഒറ്റപ്പാലം ഹൈവേ പോകുന്ന പ്രദേശത്തിൻ്റെ അടുത്ത പ്രദേശത്തായിട്ടാണ് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത്. എല്ലാ യാത്രാ സൗകര്യങ്ങളും, അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ തന്നെയുള്ള ഒരു വീടും സ്ഥലവുമാണ്. വീട് പുതിയ വീടാണ്, എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വീടാണ്. വീടിൻ്റെ ഉള്ളിൽ ഒക്കെ എല്ലാ അത്യാവശ്യം നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള വീടാണ്. വീടിൻ്റെ താഴത്തെ ഫ്ലോറിൽ കാർ പോർച്ച് വീടിനോട് ചേർന്ന് തന്നെ ഒതുക്കി നിർത്തിക്കൊണ്ട് കാർ പോർച്ച്, അതുപോലെ തന്നെ സിറ്റ് ഔട്ട്, അതുപോലെ ഹാള്, ലിവിംഗ് ഹാള് സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡൈനിങ് ഹാള്, താഴെ 2 ബെഡ്റൂം, മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം, 4 ബെഡ്റൂമാണ് ടോട്ടലുള്ളത്. അതിൽ 3 ബെഡ്റൂം അറ്റാച്ചഡ് ആണ്. മുകൾ ഭാഗത്തെ 1 ബെഡ്റൂമിനാണ് കോമൺ ബാത്റൂം ഉള്ളത്. 1 ബെഡ്റൂം അറ്റാച്ചഡ് ആണ്. അത്യാവശ്യം ബാക്ക് സൈഡിൽ മുകൾ ഭാഗത്ത് ഓപ്പൺ ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നല്ല രീതിയിൽ ഉള്ള ബാൽക്കണി കാര്യങ്ങളൊക്കെ തന്നെയുള്ള, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടും കാര്യങ്ങളാണ്. വീടിൻ്റെ ഈ കാണുന്ന കണ്ടീഷനിലാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. കബോർഡിൻ്റെ ഡോറിൻ്റെ വർക്കുകളും കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. വീടിൻ്റെ ബെഡ്റൂമുകളുടെ ഉള്ളിലുള്ള കബോർഡിൻ്റെ ഡോറുകളുടെ കാര്യങ്ങളുടെ വർക്ക് കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. കിച്ചൺ കബോർഡ് കാര്യങ്ങളൊക്കെ വർക്ക് നടത്തിയിട്ടുണ്ട്. അത് വാങ്ങുന്ന പാർട്ടികൾക്ക് ആവശ്യാനുസരണം ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള രീതിയിലേക്ക് ഓപ്പണാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീട് ഏകദേശം 4 സെൻറ്റും 100 ലിങ്സും 1725 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം, 4 ബെഡ്റൂമിൽ 3 ബെഡ്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമായിട്ടുള്ള വീടാണ്. വെള്ളത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളമുണ്ട്. എന്നിരുന്നാലും പൈപ്പ് കണക്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹാളുകളൊക്കെ, ലിവിംഗ് ഹാളായാലും ഡൈനിങ് ഹാളായാലും അത്യാവശ്യം വലുപ്പത്തിലുള്ള ഹാളുകളാണ്. ഏകദേശം 12 ലിവിംഗ് ഹാള് വരുന്നത് 12 13 ആണ്. അതുപോലെ തന്നെ ഡൈനിങ് വരുന്നത് ഏകദേശം 18 12. ബെഡ്റൂം, ആദ്യത്തെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് 15 10. താഴത്തെ ബെഡ്റൂമുകളിൽ 1 ബെഡ്റൂം ഇത്തിരി ചെറിയ ഒരു മീഡിയം ബെഡ്റൂമാണ് 10 11.
അതുപോലെ തന്നെ കിച്ചൺ വരുന്നത് ഏകദേശം 10x11. അതുപോലെ തന്നെ കിച്ചണിനോട് ചേർന്ന് തന്നെ ചെറിയ ഒരു സ്റ്റോർ റൂം പോലെയുള്ള ഭാഗമുണ്ട്. അത് ഏകദേശം 25 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. മുകൾ ഭാഗത്തെ ഒരു ബെഡ്റൂം വരുന്നത് ഒരെണ്ണം രണ്ടും മാസ്റ്റർ ബെഡ്റൂം കണക്കാക്കുന്ന രീതിയിലുള്ള ബെഡ്റൂമുകളാണ്. ഒരെണ്ണം 15x10 ഒരെണ്ണം 11x13 രീതിയിലുള്ള ബെഡ്റൂമുകളാണ്. അത്യാവശ്യം 1725 സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ എല്ലാ ഭാഗങ്ങളും അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഇട്ടിട്ടാണ്. ലിവിങ് ഹാള്, ഡൈനിങ് ഹാള്, അതുപോലെ തന്നെ ബെഡ്റൂമുകളൊക്കെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയുള്ള ബെഡ്റൂമുകളാണ്. ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെയും അത്യാവശ്യം ക്വാളിറ്റി സാധനങ്ങളുള്ള മെറ്റീരിയലും സാധനങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മോൾ ഭാഗത്ത് ഇനി ബെഡ്റൂമുകൾ എണ്ണം കൂട്ടണമെങ്കിൽ ഒന്നോ രണ്ടോ ബെഡ്റൂമുകൾ വരെ കൂട്ടിയെടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ഓപ്പൺ ഏരിയ വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് നീളത്തിലുള്ള ഒരു ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം 400x100 സെൻറ്റിലെ 1725 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീട് പുതിയ വീടാണ്. ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 62 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ വീട് ലോണും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഏതാവശ്യത്തിനായ ലോണും കാര്യങ്ങളും നിങ്ങൾ എങ്ങനെയാണോ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ തരത്തിൽ നമുക്ക് ലോണുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിൽ തന്നെ എല്ലാ യാത്രാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. തൃശ്ശൂരിൻ്റെയും മെഡിക്കൽ കോളേജിൻ്റെയും തിരൂര്, കോലഴി, അതുപോലെ തന്നെ ആ സൗകര്യങ്ങൾ ആ ഡിസ്റ്റൻസ് ഏരിയകളിൽ കാര്യങ്ങളൊക്കെ വീട് അന്വേഷിക്കുന്ന ആളുകൾക്ക് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള ഒരു വീടും കാര്യങ്ങളാണ്. തൃശ്ശൂർ ടൗണിൽ നിന്ന് അധികം ഡിസ്റ്റൻസ് ഇല്ല, മെഡിക്കൽ കോളേജ് ഭാഗത്തുനിന്നും അധികം ഡിസ്റ്റൻസ് ഇല്ല, ആ തരത്തിലുള്ള ഹൈവേയിൽ നിന്നൊന്നും അധികം ഡിസ്റ്റൻസ് ഇല്ലാത്ത ഒരു വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വീടിൻ്റെ ഉമ്മറത്തേക്ക് തന്നെ എല്ലാ വാഹനങ്ങളും, വലിപ്പമുള്ള എല്ലാ വാഹനങ്ങളും വന്ന് ചേരാവുന്ന രീതിയിൽ കണ്ടീഷനോട് കൂടിയിട്ടുള്ള വലിയ വഴി തിരിച്ചിട്ടുള്ള ടാറിംഗ് റോഡിൽ നിന്ന് ഏകദേശം ഒരു 50 മീറ്ററോളം വലിയ രീതിയിൽ വഴി തിരിച്ചിട്ടുള്ള ഒരു ഭാഗത്ത് നിരവധി വലിയ വീടുകളുടെ ഇടയിലായിട്ടാണ് ഈ വീട് നിൽക്കുന്നത്. അതുപോലെ തന്നെ വീടിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് ഒരു കാറ് കയറി നിൽക്കാവുന്ന രീതിയിൽ കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഒരു വീടാണ്. അതുപോലെ തന്നെ ചുറ്റും കോമ്പൗണ്ട് വാളും ഗേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഗേറ്റ് ആവശ്യാനുസരണം നമുക്ക് നീക്കാനും സാധിക്കുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഫ്രണ്ട് ഭാഗം മുഴുവൻ ഫുൾ ഗേറ്റ് കാര്യങ്ങൾ എന്നുള്ള രീതിയിലാണ് വീട് പണിതിട്ടുള്ളത്. നീളത്തിലുള്ള ബാൽക്കണി കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് 62 ലക്ഷം രൂപ. വീടും കാര്യങ്ങളും ആവശ്യമായ കാര്യങ്ങൾക്ക് വീട് കാണുന്നതിനും അതുപോലെ ലോൺ ഫെസിലിറ്റി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതിനും വീട് വന്ന് കാണുന്നതിനും ഏരിയ കാണുന്നതിനും ഒക്കെ ആയി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഗൾഫിലുള്ള സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ വാട്സപ്പ് നമ്പറിലേക്കും കോൺടാക്ട് ചെയ്യുക. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും